സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൊട്ടോപ്പാടം പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികേസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നൂർജഹാൻ. ഓക്കെ, ഇവിടെ നിന്ന് വിളിക്കുന്നു നൂർജഹാൻ. മണ്ണാർക്കാട്. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ ഹൗസ് വൈഫാണോ? പഠിക്കുകയാണ്. എത്രയിലാ പഠിക്കുന്നത്? എട്ടിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? മണ്ണാർക്കാട്. ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങക്ക്? ഓൺലൈൻ ക്ലാസ് തന്നെയാണ്. ആ ശരി, ഓക്കെ. അപ്പൊ നൂർജഹാന്റെ വീടിന്റെ അടുത്ത് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ക്ലാസ് പഠിക്കുന്ന കുട്ടികള്? ഉണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ആ കുട്ടി തന്നെയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളിങ്ങനെ കമ്പനി സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വീടുകളിലൊക്കെ പോവാറുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ? അങ്ങനെ പോവാറൊന്നുമില്ല. ഓക്കെ, അപ്പോ സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ സെലക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓക്കെ, അപ്പൊ സംസം ജ്വല്ലേഴ്സിൽ നിങ്ങൾ വിന്നർ ആവുകയാണെങ്കിൽ, ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികേസിൽ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ട്രോഫി കിട്ടിയിട്ടുണ്ടോ? സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്നാല് ഇപ്രാവശ്യം സംസം ജ്വല്ലേഴ്സിൽ വിന്നർ ആവുകയാണെങ്കിൽ അടിപൊളി ഗിഫ്റ്റ് ആണ്. എന്താ പേര് പറഞ്ഞേ? നൂർജഹാനെ കാത്തിരിക്കുന്നത്. കാരണം ഇപ്പൊ സംസം ജ്വല്ലേഴ്സ് ഈ പ്രാവശ്യം മുതല് നമ്മുടെ ജനറൽ ടെലികേസിൽ വിന്നേഴ്സിന് കൊടുക്കുന്നത് സ്വർണ നാണയം പ്ലസ് ട്രോഫിയാണ്. അപ്പോ സ്വർണ നാണയവും അതുപോലെ ട്രോഫി നമുക്ക് സ്വന്തമാക്കണ്ടേ? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ക്വസ്റ്റ്യൻ, അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. പ്ലൂട്ടോ ആണോ? യുറാനസ്. ക്വസ്റ്റ്യൻ ആണോ പറയണ്ടേ? ഓപ്ഷൻസ്: യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. നെപ്റ്റ്യൂൺ ആണോ? യുറാനസ് ഉറപ്പിക്കുകയാണ്. ഉറപ്പിച്ചു. കറക്റ്റ് ആൻസർ ആണ്. നമുക്കിനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസികൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ്: മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടക. ഉത്തർപ്രദേശ്. ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. മഹാരാഷ്ട്രയായിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് മണ്ണാർക്കാട് നിന്നും നൂർജഹാൻ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന് നോക്കാം. സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികേസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നസീമ. നസീമ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു നസീമ? മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? അല്ല, ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് നസീമ? രണ്ട് മക്കളും ഹസ്ബൻഡും ഉണ്ട്. ഓക്കെ, മക്കളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞോളൂ. നൂർജഹാൻ, നിദ.
നൂർജഹാൻ, രണ്ടാമത് എന്താ പറഞ്ഞേ? നിത. ഓക്കെ, രണ്ടുപേരും പഠിക്കണോ? പഠിക്കണം. എത്രയിലാ കുട്ടികൾ പഠിക്കുന്നേ? നിത രണ്ടിലുമാണ്. ഓക്കെ, ഹസ്ബൻഡ് നാട്ടിലുണ്ടോ? നാട്ടിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു സ്വർണ നാണയവും പ്ലസ് ട്രോഫിയും ഉണ്ടായിരിക്കും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. സർദാർ വല്ലഭായ് പട്ടേൽ, ദാദാഭായ് നവറോജി, ബി ആർ അംബേദ്കർ. ദാദാഭായ് നവറോജി. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്. തമിഴ്നാട്. ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. നമുക്കിനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൊൽക്കത്തയിൽ നിന്നും ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഏതാണ്? കൊൽക്കത്തയിൽ നിന്നും ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഏതാണ്? ഇതിന് ഓപ്ഷൻസ് ഒന്നുമില്ല, വർഷം ഏതാണെന്ന് പറഞ്ഞാൽ മതി. ക്ലൂ 1910-നും 30-നും ഇടയിലാണ്. 1919. ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. 1927. അത് ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. 1911 കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ. ഹലോ, ആരാണ് വിളിക്കുന്നത്? പേര് പറഞ്ഞോളൂ. ഹന്ന. ഹന്ന. ഓക്കെ, ഹന്ന എവിടെ നിന്ന് വിളിക്കുന്നു? എന്താ സ്ഥല പേര് പറഞ്ഞേ? 55 മൈൽ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എല്ലാരും ഉണ്ട്. ഹന്ന എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? 7-ലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഭീമനാട്. ഭീമനാട് സ്കൂളിലാണ്. ഓക്കെ, ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ആണല്ലേ? നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ഓക്കെ, സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ ഹന്ന? പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇനി സംസം ജ്വല്ലേഴ്സിൽ പോകുമ്പോ പറയാം നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഓക്കെ, അപ്പോ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ് ഇനിയിപ്പൊ ഹന്നയെ കാത്തിരിക്കുന്നത്. ഹന്ന വിന്നർ ആവും എന്ന പ്രതീക്ഷയുണ്ടോ? ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടോ ഹന്ന? വിന്നർ ആയിട്ടുണ്ടോ? വിന്നർ ആയിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും വിന്നർ ആവണം. സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി സ്വർണ നാണയവും ട്രോഫിയും ആണ് ഹന്നയെ കാത്തിരിക്കുന്ന, വിന്നർ ആവുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ഏതാണ്? മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ഏതാണ്? ഇതിന് ഓപ്ഷൻസ് വേണോ?
ഹലോ ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് സ്വർണം, ഇരുമ്പ്, ചെമ്പ്. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയ ലോഹമാണിത്. സ്വർണ്ണാണോ, ചെമ്പാണോ, ഇരുമ്പാണോ? ചെമ്പ്. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ് കാഞ്ഞിരപ്പുഴ ഡാം, മലമ്പുഴ ഡാം, ആതിരപ്പള്ളി. ആതിരപ്പള്ളി. ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. മലമ്പുഴ ഡാം ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അഷാന. ഓക്കെ, അഷാന എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണാർക്കാട്. മണ്ണാർക്കാട് നിന്നാണ് വിളിക്കുന്നത്. മോളെ എത്രയിലാ പഠിക്കുന്നേ? ഏഴിലാണ് പഠിക്കുന്നേ. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഇർഷാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അല്ലേ. ഓക്കെ, അപ്പൊ മോള് ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഡെയിലി അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, കമ്പനി സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോവാറുണ്ടോ? പോവാറൊന്നും ഇല്ല. ഓക്കെ, മോള് ആരെങ്കിലും ട്യൂഷൻ എടുക്കുന്നുണ്ടോ വീട്ടില്? ട്യൂഷൻ ഒന്നുമില്ല, മോള് സ്വന്തമായിട്ട് പഠിക്കുകയാണ്. പഠിക്കാനൊക്കെ മിടുക്കിയാണോ? കുഴപ്പമില്ല. ഓക്കെ, മോൾക്ക് ആരാവാനാണ് ആഗ്രഹം? ഇംഗ്ലീഷ് പ്രൊഫസർ. ഇംഗ്ലീഷ് പ്രൊഫസർ, വെരി ഗുഡ്. അപ്പൊ മോൾക്ക് ഇംഗ്ലീഷ് നല്ല ഇഷ്ടമായിരിക്കും അല്ലേ സബ്ജക്ട്? ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് ജീവകം സി, ജീവകം കെ, ജീവകം ബി. ജീവകം സി ആണോ, കെ ആണോ, ബി ആണോ എന്ന് പറഞ്ഞാൽ മതി. ആ, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? സി ആണോ, കെ ആണോ, ബി ആണോ? ജീവകം സി. ജീവകം സി ആണോ? കെ. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള, അതായത് പോവർട്ടിക്ക് താഴെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് ഉത്തർപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര. ഉത്തർപ്രദേശ് ആണോ, കർണാടകയാണോ, മഹാരാഷ്ട്രയാണോ? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ്. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ചെസ് രൂപം കൊണ്ട രാജ്യം ഏതാണ്? ചെസ് കളി രൂപം കൊണ്ട രാജ്യം ഏത് രാജ്യത്താണ് ചെസ് ആദ്യമായിട്ട് വന്നത്? ഇതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല, നമുക്ക് അറിയുന്ന രാജ്യമാണ്. ഏത് രാജ്യത്താണ് ചെസ് ആദ്യമായിട്ട് വന്നത്? ചൈനയാണോ? മോൾക്ക് അറിയുന്ന ഒരു രാജ്യമാണ്. കാനഡയാണോ? നമുക്ക് വളരെ പരിചിതമായ ഒരു രാജ്യമാണ്. ഇതിലപ്പുറം ഒരു ക്ലൂ ഇതിന് തരാനില്ല. ചെസ് രൂപം കൊണ്ട രാജ്യം. മോൾക്ക് അറിയില്ല ഉത്തരം. ഹലോ, ഹലോ, നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, പെട്ടെന്ന് പറയൂ. ഇന്ത്യ. ഇന്ത്യ ആണോ? ഉറപ്പിച്ചു? വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ് മോള്. ഇന്ത്യ ഇന്ത്യ പറയാണ്ട് വേറെ എവിടേക്കോ പോയില്ലേ ഫസ്റ്റ്? മോള് നമ്മുടെ സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികസിൽ വിന്നർ ആയിരിക്കുകയാണ്. ഒരു അടിപൊളി സ്വർണ്ണ നാണയവും ട്രോഫിയും ആണ് മോളെ കാത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് സ്വാലിഹ്. എവിടെ നിന്ന് വിളിക്കുന്നു സ്വാലിഹ്? കൊടക്കാട്. കൊടക്കാട്. ഓക്കെ, മുൻപ് പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ സ്വാലിഹ്? വിളിച്ചിട്ടുണ്ട്. വിന്നർ ആയിട്ടുണ്ടോ? ഇല്ല, വിന്നർ ആയിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും വിന്നർ ആവണം. സംസം ജ്വല്ലേഴ്സ് ഇപ്രാവശ്യം തരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു സ്വർണ്ണ നാണയവും ട്രോഫിയും ആണ് വിന്നർക്ക് നൽകുന്നത്. അപ്പൊ സ്വാലിഹ് എവിടെ? കൊടക്കാട് എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ, സ്വാലിഹ് എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? നാലിലാണ് പഠിക്കുന്നത്. സ്വാലിഹിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ആരെങ്കിലും അടുത്തുണ്ടോ? അടുത്തുണ്ട്. ആരാണ്? ഉമ്മച്ചിയാണോ ഉള്ളത്? താത്ത ഉണ്ട്. ഓക്കെ, താത്ത എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഏഴിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്വാലിഹ് നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസികൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസികൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസികൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടക. ഹലോ, എന്താ പറഞ്ഞ കേട്ടില്ല? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് ആണോ? ഉത്തരം തെറ്റാണ്, മഹാരാഷ്ട്രയായിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല സ്വാലിഹ്, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. ഹലോ, ഈ ഒരു കോളോടുകൂടി സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികസിന്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം കാണാം. ചിൽഡ്രൻ, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.
സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കോട്ടപ്പാടം.